കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം നമ്മുടെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമാലേഖനം 1:16 16:16 സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ അത് എല്ലാവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് എന്ത്? സുവിശേഷം. അതൊക്കെ പറഞ്ഞേ, സുവിശേഷം. അതുകൊണ്ട് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ, നമ്മൾ മറ്റേതെങ്കിലും ഒരു പ്രഭാഷണം, പ്രസംഗം, ഒരു പ്രബോധനം കേൾക്കുന്നത് പോലെയല്ല ദൈവവചനം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത് വചന ശ്രവണത്തിലൂടെ നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഈ സന്ധിയിൽ കർത്താവ് നമുക്ക് തരുന്ന വചനത്തെ ശ്രദ്ധയോടെ കേൾക്കാം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമറിയാക്കാരിയായ സ്ത്രീയെ കർത്താവ് കണ്ടുമുട്ടുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ സന്ധിയുടെ ചിന്താവിഷയം. യോഹന്നാൻ്റെ സുവിശേഷം 4:1 സമറിയാക്കാരിയുമായുള്ള യേശുവിൻ്റെ സംഭാഷണമാണ് നമ്മൾ ഇന്ന് സന്ധിക്ക് ചിന്തിക്കാൻ പോകുന്ന സുവിശേഷ ഭാഗം. യോഹന്നാൻ്റെ സുവിശേഷം 4:1 യോഹന്നാൽ ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരെ അല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. അവൻ യൂദയാവിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ വചനം മനസ്സിലാകാൻ വേണ്ടി പശ്ചാത്തലം മനസ്സിലാക്കണം. കർത്താവ് ഏനോനിനടുത്ത് സാലേം എന്ന് പറയുന്ന സ്ഥലത്ത് ശിഷ്യന്മാരെയും കൂട്ടി യേശു താമസിക്കുകയാണ്. കർത്താവ് അവിടെ ചെന്ന് താമസിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി യോഹന്നാൻ്റെ സുവിശേഷം 3:22 വചനത്തിൽ പറയുന്നുണ്ട്. ഇതിന് ശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. കർത്താവ് യൂദയായിലെ ഏനോനിനടുത്തുള്ള സാലിം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ആയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? സ്നാനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. പിന്നെ ആരാണ് സ്നാനപ്പെടുത്തിയത്? യേശുവിൻ്റെ ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പല കാര്യങ്ങളും ശിഷ്യന്മാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. പല കാര്യങ്ങളും യേശു നേരിട്ട് ചെയ്യുന്നതിന് പകരം, യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു പല കാര്യങ്ങളും കർത്താവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഒരു കാര്യം ഇതാണ്, യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല. ജ്ഞാനസ്നാനം, മാമോദീസ സ്നാനം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കൂടി യേശു ജീവിച്ചിരുന്ന കാലത്ത് പോലും യേശു നേരിട്ട് അത് ചെയ്യാതെ ശിഷ്യന്മാരെ കൊണ്ടാണ് ചെയ്യിച്ചത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു സൂചനയാണ്, യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് യേശു 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരുടെ കയ്യിലാണ് വിളമ്പാൻ കൊടുക്കുന്നത്. കർത്താവ് നേരിട്ടത് വിളമ്പുന്നില്ല, കർത്താവ് ശിഷ്യന്മാരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം യേശു മിശിഹ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മനുഷ്യാവതാരം ചെയ്ത് കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവ് പല കാര്യങ്ങളും ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ചതിൻ്റെ ഉദ്ദേശം, കർത്താവ് മരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കേണ്ടതുള്ളത് കൊണ്ടാണ് യേശു അവർക്ക് പരിശീലനം നൽകിയത്. കർത്താവ് ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷകരിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു മിശിഹ, പല ആളുകളുടെയും മനസ്സിലൊരു ചിന്തയുണ്ട്, എന്തിനാണ് വൈദികനോട് കുമ്പസാരിക്കുന്നത്?
എന്തിനാണ് നമ്മൾ ഒരു മധ്യവർത്തിയുടെ സഹായം തേടുന്നത്? കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് ശിഷ്യന്മാരിലൂടെയാണ് ചെയ്തത്. യേശു ഇന്നും അത് ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷകരിലൂടെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ഒരു സ്ഥലമുണ്ട്, ഒരു സമയമുണ്ട്, ഒരു വ്യക്തിയുണ്ട്. അതൊക്കെ പറഞ്ഞേ ഹാലേലുയാ. ഏത് വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ഒരു സമയമുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരാളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ദൈവീക സംവിധാനങ്ങളെ മാനിക്കണം. നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ആത്മീയമായി വളർന്നു എന്നതുകൊണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാം എന്നതുകൊണ്ട് നമ്മൾ കുറെ കൂടി ദൈവാഭിമുഖ്യത്തിൽ വളർന്നു എന്ന ബോധമോ തെറ്റിദ്ധാരണയോ നമുക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വ്യവസ്ഥകളെ മറികടക്കരുത്, ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ മറികടക്കരുത്. ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു സൂചന തരാം. നിങ്ങളുടെ മാനുഷിക ബുദ്ധിയിൽ തോന്നുന്നത് എന്നോട് പറഞ്ഞാൽ മതി. യൗസേപ്പിതാവിനാണോ മറിയത്തിനാണോ പരിശുദ്ധ തൃത്വവുമായി കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? മാനുഷിക ബുദ്ധി വെച്ച് പറഞ്ഞാൽ മതി. യൗസേപ്പിതാവിനാണോ മറിയത്തിനാണോ ഈശോയോട്, പിതാവായ ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്? ആർക്കായിരുന്നു? മറിയത്തിനാണ്. സ്വാഭാവികമായിട്ട് മറിയത്തിനാണ്. കാരണം മറിയമാണ് ഈശോയെ പ്രസവിച്ചത്, മറിയത്തിൻ്റെ മേലാണ് പരിശുദ്ധാത്മാവ് ആവസിച്ചത്. പിതാവായ ദൈവം കൃപ നിറഞ്ഞവളേ എന്ന് വിളിച്ചത് മറിയത്തെയാണ്. നിശ്ചയമായും മറിയത്തോടായിരുന്നു, അല്ലെങ്കിൽ മറിയത്തിനായിരുന്നു ദൈവത്തോട് യോസേപ്പിനേക്കാൾ കൂടുതൽ ബന്ധം. എന്നതുകൊണ്ട് ശ്രദ്ധിക്കണം, എന്നതുകൊണ്ട് പിന്നീടുള്ള അരുളപ്പാടുകളെല്ലാം നൽകപ്പെട്ടത് മറിയത്തിനായിരുന്നോ? ദൈവം സംസാരിച്ചത് ആരോടാണ്? യൗസേപ്പിനോടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധിക്കണം. അതായത് ഭർത്താവിനേക്കാൾ ശമ്പളം ഭാര്യയ്ക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ഭർത്താവ് ഭർത്താവല്ലാതായി മാറുന്നില്ല. ഉറക്കെ പറഞ്ഞേ ചേച്ചിമാര് ഹല്ലേലുയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. അതായത് ഭർത്താവിനേക്കാൾ വിദ്യാഭ്യാസം ഭാര്യയ്ക്ക് കൂടുതലുള്ളത് കൊണ്ട് ഭാര്യ ഭർത്താവിനേക്കാൾ വലിയവൾ ആകുന്നില്ല. ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ മാനിക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് യൗസേപ്പിനോട് ഇത് പറയുന്നത് മറിയത്തോട് പറഞ്ഞുകൂടെ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേൾക്കുന്നത് മറിയമാണ്. കുറെ കൂടി ദൈവസ്വരത്തിന് കാതോർക്കാൻ കഴിയുന്നത് മറിയത്തിനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ചേട്ടനെ പാതിരാത്രികളിൽ കുലുക്കി വിളിച്ച് ദൈവം എന്തുകൊണ്ടാണ് പറയുന്നത്, ജോസഫ് ഭാര്യയെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, ജോസഫ് ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക, ജോസഫ് നീ തിരിച്ചു വരിക, ജോസഫ് നീ നസറത്തിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ദൈവം സ്ഥാപിച്ച സംവിധാനത്തെ ദൈവം മറികടക്കില്ല. ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ദൈവം ഒരു ക്രമം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ കുടുംബനാഥൻ, കുടുംബനാഥ, മക്കൾ, ഇതാണ് ദൈവത്തിൻ്റെ സംവിധാനം. പ്രിയപ്പെട്ടവരെ, അതിലൊരാൾ മറ്റേ ആളേക്കാൾ മികച്ചതാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഈ സംവിധാനത്തിൽ അയാൾ വലിയവനോ വലിയവളോ ആകില്ല. ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ മാനിക്കണം. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. അങ്ങനെ പറയുന്നുണ്ട്, ഒരു വിഷമവും വേണ്ട. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. ചത്തി പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സംവിധാനങ്ങളെ മാനിക്കണം. ഇപ്പം നമുക്ക് വിചാരിച്ചതിനേക്കാളും ചിലപ്പോൾ അറിവുണ്ടാവും, ചിലപ്പോൾ ആത്മീയതയും കാണും. പക്ഷേ ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ മാനിക്കണം. നമുക്ക് തിരുമേനിയേക്കാളും ചിലപ്പോൾ അറിവുണ്ടാവും, പക്ഷേ ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ മാനിക്കണം. നമുക്ക് മാർപ്പാപ്പയെ പഠിപ്പിക്കാൻ പോകുന്ന കാറ്റഗറീസ് നോളജ് ഉണ്ടാവും, പക്ഷേ ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ മാനിക്കണം. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് ആ സംവിധാനം, ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ദൈവം ഈശോയെക്കുറിച്ച് യോഹന്നാൻ പറയുകയാണ്, ഈശോ ആരെയും നേരിട്ട് സ്നാനപ്പെടുത്തിയില്ല, മറിച്ച് യേശു ശിഷ്യന്മാരിലൂടെയാണ് അത് ചെയ്തത്. ഇനി അത് ഞാൻ സന്ദർഭവശാൽ പറയുന്നു എന്നേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് അടുത്തതാണ്, അവൻ യൂദയാ വിട്ട് ഗലീലയിലേക്ക് പോകാൻ തുടങ്ങി. ഇത് ശ്രദ്ധിക്കണം, ഇത് ഉറങ്ങിയിരുന്ന് കേൾക്കരുത്, മറ്റേത് കേട്ടില്ലെങ്കിൽ സാരമില്ല, ഇത് കേൾക്കണം. അതായത് യൂദയാ വിട്ട് യേശു ഗലീലയിലേക്ക് പോവുകയാണ്. അപ്പം യൂദയാ ഒരു സ്ഥലം, ഗലീലി മറ്റൊരു സ്ഥലം. സുവിശേഷം വായിക്കുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. യേശു ജനിച്ച് വളർന്നത് യൂദയായിലാണോ
യേശു വളർന്നത് യൂദയായിലാണോ ഗലീലയിലാണോ? യേശു വളർന്നത് ഗലീലയിലാണോ യൂദയായിലാണോ? ഗലീലയിലാണ്. നസറത്ത്, കഫർനഹൂം ഇങ്ങനെയുള്ള പട്ടണങ്ങൾ, യേശു വളർന്ന സ്ഥലങ്ങൾ ഗലീലയിലാണ്. യേശുവിൻ്റെ കുരിശുമരണം, യേശു ചോരവാർത്ത് കരയുന്നത്, യേശു ചമ്മട്ടിയടി ഏൽക്കുന്നത്, യേശു വിചാരണ ചെയ്യപ്പെടുന്നത്, യേശു കുരിശിലേറ്റപ്പെടുന്നത്, യേശു അടക്കപ്പെടുന്നത്, യേശു ഉയർക്കുന്നത്, അതൊക്കെ എവിടെയാണ്? യൂദയായിലാണ്. ജെറുസലേം ദേവാലയം ഗലീലയിലാണോ യൂദയായിലാണോ? യൂദയായിലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുവിൻ്റെ നാടായ ഗലീലയിൽ നിന്ന് യേശു പലപ്പോഴും യൂദയായിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ ഒരു യാത്രയ്ക്ക് ശേഷം യേശു ഗലീലയിലേക്ക് തിരിച്ചു വരികയാണ്. ശ്രദ്ധിക്കണം, യേശു ഗലീലയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവന് സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഞാൻ പാളയത്ത് പോയി, എനിക്ക് നാലാഞ്ചരയ്ക്ക് പോണം, എനിക്ക് കേശവദാസപുരം വഴി പോകേണ്ടിയിരുന്നു. മനസ്സിലാക്കാതെ ഇനി അങ്ങനെ മാത്രമേ എനിക്ക് നാലാഞ്ചര പോകാൻ പറ്റുമോ? പാളയത്തുനിന്ന് വെള്ളയമ്പലം വഴി എനിക്ക് നാലാഞ്ചര പോകാൻ വേറെ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശുവിന് സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഈ വാചകത്തെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെ പോകേണ്ടിയിരുന്നില്ല. ഇവിടെ പറയുകയാണ് പോകേണ്ടിയിരുന്നു, അങ്ങനെ പോകേണ്ട ആവശ്യമില്ലെന്നേ. കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴി ജോർദാൻ്റെ തീരത്തുകൂടി യൂദയായിലേക്ക് ഗലീലയിലേക്ക് പോകാൻ ഉണ്ടായിരുന്നു. രണ്ട് കാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കുറച്ചുകൂടി മെച്ചപ്പെട്ട വഴി ജോർദാൻ സമതലത്തിലൂടെ ഗലീലയിലേക്ക് ഉണ്ടായിരുന്നു, ആ വഴി പോയാൽ പോരെ. രണ്ടാമത്തേത്, ഒരിക്കലും കൊള്ളാവുന്ന ഒരു യഹൂദൻ ഒരിക്കലും സമറിയയിലൂടെ പോവില്ല. അതെന്തുകൊണ്ടാണ്? സമറിയാക്കാരും യഹൂദരും തമ്മിൽ സമ്പർക്കമില്ലാത്ത ജാതീയ അസ്പൃശ്യത, അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങളാണ്, രണ്ട് വർഗങ്ങളാണ് സമറിയാക്കാരും യഹൂദരും. അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോയാൽ ഒത്തിരിയും സമയം പോകും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. യഹൂദരായിരുന്ന ആളുകളാണ് സമറിയാക്കാർ. വിജാതീയരുമായി സമ്പർക്കം വഴിയായി, വിജാതീയരുമായുള്ള ബന്ധം വഴിയായി, വിജാതീയരുമായുള്ള വിവാഹം വഴിയായി മലിനമാക്കപ്പെട്ട വർഗമാണ് സമറിയാക്കാരെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നത് കൊണ്ട് യഹൂദർക്ക് സമറിയാക്കാരോട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ യഹൂദർക്ക് സമറിയാക്കാരോട് വെറുപ്പായിരുന്നത് കൊണ്ട്, അവർ വിജാതീയരായി ഗണിക്കപ്പെട്ടിരുന്നത് കൊണ്ട് കൊള്ളാവുന്ന അന്തസ്സുള്ള മാന്യതയുള്ള ഒറ്റ യഹൂദനും ആ വഴി പോവില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാചകം തെറ്റാണ്. യേശുവിന് സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്ന് പറയുന്നത് കടന്നു പോകേണ്ടിയിരുന്നില്ലെന്നേ. കുറച്ചുകൂടി എളുപ്പമുള്ള മറ്റൊരു വഴിയുണ്ട്. മാത്രവുമല്ല, യേശുവിന് സമറിയയിലൂടെ പോകാതിരിക്കാൻ മാത്രം, യേശു യഹൂദനുമാണ്, എന്നിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നു യേശുവിന് കടന്നു പോകേണ്ടിയിരുന്നു. ഈ വാചകത്തെ പറഞ്ഞാൽ ഈ വാചകം ഒരു നെസസിറ്റിയെ സൂചിപ്പിക്കും. നെസസിറ്റി, ശ്രദ്ധിക്കണേ, നെസസിറ്റി. ചോദ്യം, ഇതൊരു ജിയോഗ്രഫിക്കൽ നെസസിറ്റി ആണോ? ഈ വഴിയെ ഗലീലയിൽ പോകാൻ പറ്റുള്ളോ? ഉറങ്ങുവാണോ? അല്ല. ഈ വഴിയെ ഗലീലയിൽ പോകാൻ പറ്റത്തുള്ളോ? അല്ല. വേറെ വഴിയുണ്ട്, കൊള്ളാവുന്നൊരു വഴി വേറെയുണ്ട്, കൊള്ളാവുന്നവരാരും ഈ വഴി പോകത്തുമില്ല. എന്നിട്ടും പറഞ്ഞിരിക്കുകയാണ് അവന് സമറിയയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അപ്പോൾ അതൊരു ജിയോഗ്രഫിക്കൽ നെസസിറ്റി ആണോ? അല്ല. ശ്രദ്ധിച്ചേ, അതൊരു ജിയോഗ്രഫിക്കൽ നെസസിറ്റി അല്ല, പക്ഷേ അതൊരു ഇവാഞ്ചലിക്കൽ നെസസിറ്റിയാണ്. അതാണ് വ്യത്യാസം. ഇതിലെ പോവണ്ടാന്നേ, പക്ഷേ പോവാ. എന്താ കാര്യം? അവിടെ ഒരു പെങ്കൊച്ചു വരും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്വഭാവത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഭാവം യോഹന്നാൻ നമ്മളെ കാണിക്കുകയാണ്. ഒരു സ്ത്രീ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ഈ കിണറിൻ്റെ കരയിൽ വരുമെന്ന് സ്വന്തം ജ്ഞാനത്തിൽ അറിയാവുന്ന യേശു
ആ വഴി ബോധപൂർവം തെരഞ്ഞെടുത്തതാണ്. ഇനി എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയാം. യേശു താമസിച്ചിരുന്ന സാലിം എന്ന സ്ഥലത്ത് നിന്ന് സിക്കാർ എന്ന സമറിയാക്കാരിയെ കണ്ടുമുട്ടുന്ന സ്ഥലം വരെ ഏതാണ്ട് 35-ലധികം കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ദിവസത്തെ നടപ്പ് ദൂരം ഏതാണ്ട് 30-35 കിലോമീറ്റർ ഇടയ്ക്കാണ്. 35, 30, 30, 35 കിലോമീറ്ററിന് ഇടയ്ക്കാണ് ഒരാരോഗ്യമുള്ള പുരുഷൻ്റെ നടപ്പ് ദൂരം. നടന്നാൽ ഒരു ദിവസം കൊണ്ട് അത്രേ വരൂ. ഒരു പകൽ മുഴുവൻ നടന്നാൽ, ഏതാണ്ട് ഒരു 9 മണിക്കൂർ നടന്നാൽ പൂർണ്ണാരോഗ്യമുള്ള ഒരാൾ ഇടയ്ക്ക് വിശ്രമത്തിനധികം സമയമെടുക്കാതെ നടന്നാൽ പരമാവധി നടക്കുന്ന ദൂരമാണ് 35 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 മണിക്ക് മുമ്പ് സമറിയാക്കാരിയെ കാണാൻ സിക്കാറിൻ്റെ കിണറ്റിൻ കരയിൽ യേശു എത്തണമെങ്കിൽ വെളുപ്പിന് എത്ര മണിക്ക് നടപ്പ് തുടങ്ങണം? ഏത് റിലീസ് ചെയ്ത ഈസിയാക്കിയ കണക്ക് കൊണ്ട് കൂട്ടിയാലും 9 മണിക്കൂർ നടക്കണം. ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ അവൻ വെളുപ്പിന് 3 മണിക്ക് യാത്ര തുടങ്ങിയതാണ്. ഇവിടെ പറയുന്നുണ്ട് അവൻ ക്ഷീണിച്ച് കിണറ്റിൻകരയിൽ ഇരുന്നു. ചുമ്മാ ക്ഷീണിച്ചതല്ല, ഒരു പണിയും ചെയ്യാതെ കിടന്നുറങ്ങിയിട്ട് ക്ഷീണിച്ചതല്ല, വെറുതെ ഇരുന്ന് കൊതുകിനെ അടിച്ച് ക്ഷീണിച്ചതല്ല, 3 നേരം നിറച്ചുണ്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണമല്ല. പ്രിയപ്പെട്ടവരെ, 8-9 മണിക്കൂർ നടന്ന് 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 യേശു വന്നിരിക്കുകയാണ്. വന്നതെന്തിന്? ഒറ്റയാളെ കാണാൻ. അവരൊക്കെ പറഞ്ഞേ ഹാലേലുയാ. ഒരു മനുഷ്യാത്മാവിന് തമ്പുരാനിടുന്ന വിലയാണിത്, ഒറ്റയാളെ കാണാൻ. 9 മണിക്കൂർ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നടന്ന യാത്ര തുടങ്ങിയ ഒരു യാത്ര 12 മണിക്ക് കിണറ്റിൻകരയിലെത്തുമ്പോൾ ചാവാൻ പോകുന്ന ക്ഷീണത്തിൽ യേശു കിണറ്റിൻകരയിൽ തളർന്ന് ഇരുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലുയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, എനിക്കാരുമില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുടെയും സപ്പോർട്ടില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യാത്മാവിന് തമ്പുരാനിടുന്ന വില ദൈവം കാണിച്ചു തരികയാണ്. ഒറ്റയാളെ കാണാൻ അവൻ നടന്ന ദൂരം, അവൻ 9 മണിക്കൂർ നടന്നു, 35 കിലോമീറ്റർ നടന്നു. വിശപ്പും ദാഹവും അവൻ്റെ ക്ഷീണവും എല്ലാം മാറ്റിവെച്ച് യേശു നടന്ന് ഒറ്റയാളെ കാണാൻ. പാപം കൊണ്ടും ജീവിതത്തിൻ്റെ ദുരന്തം കൊണ്ടും ദുഃഖം കൊണ്ടും വഴിവിട്ടു പോയൊരു പെൺകുട്ടിയുടെ ജീവിതത്തെ സുവിശേഷം കൊണ്ട് വീണ്ടെടുക്കാൻ യേശു നടന്ന ദൂരമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുണ്ട്. എനിക്ക് പലപ്പോഴും ഇത് വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒറ്റയാൾക്ക് വേണ്ടി ദൈവമിടുന്ന വില പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളെ രക്ഷപ്പെടുത്താൻ കർത്താവ് കാണിക്കുന്ന പരിശ്രമം എനിക്ക് പലപ്പോഴും ബോധ്യമായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു കോളേജിൽ ധ്യാനത്തിന് വേണ്ടി പോകുമ്പോൾ ഞങ്ങളൊരൊറ്റമണിക്കൂറിന് വേണ്ടിയാണ് പോകുന്നത്. 1 മണിക്കൂർ അത്രേ സമയമുള്ളൂ. ആ 1 മണിക്കൂറിന് വേണ്ടി ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ കാണുകയാണ്, അത്രയും നേരം കളിതമാശകൾ പറഞ്ഞ് ബഹളം വെച്ച് ആ ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സഹോദരന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മകനെ ആ 1 മണിക്കൂർ സെഷൻ ആരംഭിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കരം വന്നവൻ്റെ മേൽ വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവനിങ്ങനെ വന്ന് പറയുകയാണ്, ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ, ഞാൻ ഇവിടെ വന്ന് ഇവിടെ നിന്നാൽ ഞാൻ നശിച്ചു പോകും, ഞാനും വരട്ടെ, ഞാനും വരട്ടെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഈ 1 വേണ്ടിയാണ് ഈ 1 മണിക്കൂർ. ചിലപ്പോൾ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്, പരിശുദ്ധാത്മാവ് അങ്ങനെ നിർബന്ധിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ശക്തമായിട്ട് ഉന്തിത്തള്ളി വിട്ടത് ഈ 1 വേണ്ടിയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിന് 1000 എന്നോ 10000 എന്നോ 100000 എന്നോ കണക്കില്ല. അവൻ ഓരോ മനുഷ്യാത്മാവും വിലയുള്ളതാണ്. അതുകൊണ്ട് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റണം, എൻ്റെ വില എൻ്റെ യേശുവിൻ്റെ ചോരയുടെ വിലയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ലോകത്ത് 1 മനുഷ്യനേ ഉള്ളൂ, ആ 1 മനുഷ്യൻ പാപിയാണ്. ആ പാപത്തിൽ ആ വ്യക്തി മരിക്കുമെങ്കിൽ ആ 1 മനുഷ്യന് വേണ്ടി പോലും യേശു കുരിശിൽ മരിച്ചേനെ. എൻ്റെ ബോധ്യം അതാണ്. അതായത്, 700 കോടി മനുഷ്യർ വേണമെന്നില്ല യേശുവിന് കുരിശിൽ മരിക്കാൻ. ഒറ്റയാളെ ഭൂമിയിലുള്ളെന്ന് വിചാരിക്കുക, ആ 1 പാപത്തിൽ മരിച്ച്
നിത്യനാശത്തിലെത്തുമെന്ന് സ്വർഗം കണ്ടാൽ ആ ഒറ്റയാൾക്ക് വേണ്ടി യേശു മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു മനുഷ്യാത്മാവിന് ദൈവം നൽകുന്ന വില നമ്മൾ തിരിച്ചറിയണം. ഓരോ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് വിലയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കുടുംബത്തെയും നശിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നത് നമുക്ക് ദൈവം വിലയിട്ടത് കൊണ്ടാണ്. വലതുകരം എടുത്തു വെച്ചെത്തി പറഞ്ഞേ ഹല്ലേലുയാ. കർത്താവാ യേശു നമുക്ക് തന്ന സ്നേഹത്തെ ഓർത്ത് ഒന്ന് ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലുയാ. ചെത്തി പറഞ്ഞേ ഹല്ലേലുയാ. അപ്പൊ ഈ സ്ത്രീ ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് യേശു ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമതായി കർത്താവ് ആ സമയത്തെക്കുറിച്ച്, അവിടെ അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു, ആ സമയത്ത് ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ചോദ്യം ശ്രദ്ധിക്കുക, ഇപ്പൊ ഗൾഫ് രാജ്യത്തെ സാധാരണ ചൂട് 45 ഡിഗ്രി, അന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 10-40 ഡിഗ്രി ചൂടിൽ ഉഷ്ണസൂര്യൻ തലയ്ക്ക് മീതെ വെന്ത് നിൽക്കുമ്പോൾ 13 ചെറുപ്പക്കാര് ഈ മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിലൂടെ നടക്കുകയാണ്. 13 ചെറുപ്പക്കാര് ഈ വെയിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവർ ഒരു പട്ടണത്തോടടുത്തു, അവർ ഒരു പട്ടണം സിക്കാർ എന്ന പട്ടണത്തോടടുത്തു. ഉച്ചയായി, ആഹാരം വേണം, ഭക്ഷണം വേണമെങ്കിൽ ആരെങ്കിലും പോയി ഭക്ഷണം വാങ്ങണം. ചോദ്യം ഇതാണ്, 13 പേരടങ്ങുന്ന ഒരു യാത്രാ സംഘത്തിന് ഭക്ഷണം വാങ്ങാൻ വല്ലവരും 12 പേരെ വിടുവോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ വിടുവോ? ഈ ഉഷ്ണച്ചൂടിൽ 13 പേർക്ക് ഭക്ഷണം വാങ്ങാൻ 12 പേരെ വല്ലവരും വിടുവോ? പിന്നെന്തിനാ വിട്ടേ? 13 പേരടങ്ങുന്ന ഒരു യാത്രാ സംഘത്തിന് ഭക്ഷണം വാങ്ങാൻ 12 പേര് പോയേക്കാന്ന്. ഇതാരെ പൊട്ടന്മാരാണോ ബൈബിൾ വായിക്കുന്നത്? ഇവിടെവരെ അങ്ങനെ ആരെങ്കിലും വിടുവോ? ചിലവരാന്തമാർ വിടുമായിരിക്കും, നോർമലായിട്ടുള്ള ആരും അങ്ങനെ വിടുമെന്ന് തോന്നുന്നില്ല. വിടുവോ? ഇല്ല. തമിഴ്നാട്ടുകാരാണോ വിട്ടിരിക്കുന്നത്? അല്ല, മലയാളികളാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. അപ്പൊ ശ്രദ്ധിച്ച്, അപ്പൊ അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ എന്തെങ്കിലും വെറുതെ ചെയ്യുവോ ചേച്ചി? ചെയ്യുമോ? ഇല്ല, അങ്ങനെ ചെയ്യില്ല. ദൈവം തമ്പുരാൻ ഒന്നും വെറുതെ ചെയ്യില്ല. അങ്ങനെ 12 പേരെ യേശു ഭക്ഷണം വാങ്ങാൻ വിട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബോധപൂർവം വിട്ടെന്നല്ലേ? 12 പേരെ ഒഴിവാക്കാൻ വേണ്ടി വിട്ടെന്നല്ലേ? അതിൻ്റെ അർത്ഥം ഇതാണ് പ്രിയപ്പെട്ടവരെ, ഒരു പാവം പെണ്ണിനെ പച്ചയ്ക്ക് വലിച്ചു കീറാൻ പോവുക. അവിടെ ഈ 10-12 ചെറുപ്പക്കാര് വായി നോക്കി നിൽക്കരുതെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. നിന്റെ സ്വകാര്യതയെ മാനിക്കുന്നവന്റെ പേരാണ് യേശു. ഉറക്കെ പറ, ഹല്ലേലുയാ. നിന്നെ ആരുടെയും മുമ്പിലിട്ട് അപമാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തർ അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കോ. മറച്ചു പിടിക്കാൻ എത്രയേറെ സന്ദർഭങ്ങളിൽ അവൻ സ്നേഹത്തിൻ്റെ മറവ് കൊണ്ട്, മേലാപ്പ് കൊണ്ട് പൊതിഞ്ഞു. ഒത്തിരി ഇടങ്ങളിൽ നമ്മൾ അപമാനിക്കപ്പെടാതിരിക്കാൻ, ഇൻസൾട്ടഡ് ആവാതിരിക്കാൻ, ഹ്യൂമിലിയേറ്റഡ് ആവാതിരിക്കാൻ, നമ്മുടെ തലയ്ക്ക് മീതെ അപമാനത്തിൻ്റെ ഭാരം വന്ന് വീഴാതിരിക്കാൻ ദൈവം എത്ര ഇടങ്ങളിൽ, എത്ര സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വകാര്യതകളെ മാനിച്ചതാണ്. ആൻഡ് ഗോഡ് റെസ്പെക്ട്സ് ഔർ പ്രൈവസി. നമ്മുടെ സ്വകാര്യതയെ, പ്രൈവസിയെ മാനിക്കുന്നവൻ്റെ പേരാണ് യേശു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് ഈ സ്ത്രീയെ, അവളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും കർത്താവ്, സങ്കടകരമായ ചില ചോദ്യങ്ങൾ ചോദിക്കും, അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് ചോദിക്കും, അവരുടെ അവസ്ഥയെപ്പറ്റി ചോദിക്കും. ആ സമയത്ത് മറ്റൊരാളുടെ മുമ്പിൽ അവൾ അപമാനിക്കപ്പെട്ട് നാണം കെട്ട് ചൂളിയും ചൂഴ്ന്നും നിൽക്കരുതെന്ന് കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ബോധപൂർവം പത്രോസ് പറഞ്ഞു കാണും, തമ്പുരാനെ എന്തൊരു മണ്ടത്തരായത്, ഈ വെയിലത്ത് പോണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. കർത്താവ് പറഞ്ഞു, എല്ലാവരും പൊക്കെ, എല്ലാവരും പൊക്കെ, ആരും നിൽക്കരുത്, എല്ലാവരും പൊക്കെ എന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ പ്രൈവസിയെ മാനിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കുംഭസാരക്കൂടിന് ഇത്രയും മറവ്. അതുകൊണ്ടാണ് സ്വകാര്യത. മരിക്കേണ്ടി വന്നാൽ പോലും കുംഭസാരത്തിൽ കേട്ടൊരു കാര്യം പുറത്തു പറയരുതെന്ന് പുരോഹിതന്റെ നാവിനെ തിരുസഭ ബന്ധിച്ച് വിലക്കിയിരിക്കുന്നത് മനുഷ്യന്റെ സ്വകാര്യതയെ കർത്താവ് മാനിക്കുന്നത് കൊണ്ടാണ്.
മനുഷ്യന്റെ സ്വകാര്യതയുടെ മേൽ കർത്താവിന് ഒരു റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കർത്താവായ യേശുവിൻ്റെ രണ്ട് മനോഭാവമാണ് നമ്മൾ ഈ സന്ധിയിൽ കണ്ടത്. ഒന്നാമത്തേത്, കർത്താവ് ഒരു മനുഷ്യാത്മാവിന് നൽകുന്ന വില. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏതവസ്ഥയിലാണെങ്കിലും യേശുവിന് നിനക്ക് വില തരാൻ ആഗ്രഹമുണ്ട്. യേശു നിനക്ക് വിലയിടുന്നുണ്ട്. കർത്താവ് നിന്നെ മാനിക്കുന്നുണ്ട്. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, സുഹൃത്ത് ബന്ധങ്ങൾ, നിന്റെ ജോലിസ്ഥലത്ത് നിന്റെ മേലധികാരി, സഹപ്രവർത്തകർ നിനക്ക് വില തന്നിട്ടില്ലെങ്കിലും, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം നിനക്ക് വിലയിട്ടിട്ടുണ്ട്. പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ വില. നശിച്ചു പോകുന്ന ഓരോ ആത്മാവിന് വേണ്ടിയും സ്വന്തം പുത്രനെ കാൽവരി കുരിശിൽ ബലിയാക്കി മാറ്റിയ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം ചിന്തിക്കുക, കർത്താവ് എനിക്ക് വിലയിട്ടിട്ടുണ്ട്, എൻ്റെ ദൈവം എന്നെ മാനിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിന് വില തന്നിട്ടുണ്ട്, എനിക്ക് വിലയില്ലെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിന് എന്താണ് വില, എൻ്റെ ജീവിതത്തിന് എന്താണ് മൂല്യം എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, യേശു നിനക്ക് വേണ്ടി, നീ ഒരൊറ്റ ആൾക്ക് വേണ്ടി പോലും മരിക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ആത്മാവിനിട്ട വില അവൻ്റെ ജീവൻ്റെ വിലയാണ്. രണ്ടാമതായി, ദൈവം നമ്മുടെ ഒത്തിരി സ്വകാര്യതകളെ മാനിച്ചവനാണ്, മറച്ചു പിടിച്ചവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീര്, നമ്മുടെ ജീവിതത്തിൻ്റെ പാപം, മാലിന്യങ്ങൾ, കടന്നുപോയ പാപത്തിൻ്റെ വഴികൾ ആരും അറിയരുതെന്ന് ദൈവം ആഗ്രഹിച്ചതാണ്. നമ്മുടെ ജീവിതത്തിന് കർത്താവ് നൽകിയ ഈ സ്വകാര്യത, ഈ റെസ്പെക്റ്റ്, ഈ ബഹുമാനം ദൈവത്തിന് നമുക്ക് നന്ദി പറയണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കരങ്ങൾ ഉയർത്തി നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി വ്യക്തികളുടെ മേൽ വ്യാപരിക്കും. അപകർഷതാ ബോധമോ, സ്വന്തം ജീവിതത്തെ വിലയില്ലാത്ത ഒരു മനോഭാവമോ, വിലയില്ലെന്നുള്ള ചിന്തയോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. പ്രിയപ്പെട്ടവരെ, ആരും ആരെയും ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഏതാനും നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. കണ്ണടച്ച് ചുറ്റും നിൽക്കുന്നവരെ ആരെയും ശ്രദ്ധിക്കരുത്. ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ ദൈവം എനിക്ക് വിലയിട്ടിട്ടുണ്ട്. ഈ ആലയത്തിൽ നിന്ന് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവ് നിന്നെ മാനിക്കുന്നുണ്ട്, നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. മനുഷ്യാത്മാവിന് വേണ്ടി സ്വന്തം പുത്രൻ്റെ ചോരയിറ്റിച്ച ദൈവം മനുഷ്യാത്മാവിന് വിലയിട്ട ദൈവമാണ്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തി ആരെയും ശ്രദ്ധിക്കേണ്ട, ആരെയും നോക്കണ്ട. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ഡെലിവർ ചെയ്യപ്പെടും, വിടുതൽ പ്രാപിക്കും. ഏത് അടിമത്തത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും വിളിച്ച മക്കളെ എല്ലാവരും വിളിച്ച് കർത്താവിനെ സ്തുതിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് ഒരു 50 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥന നിർത്തരുത്. എല്ലാവരും പ്രാർത്ഥിച്ച് ആധിപത്യങ്ങളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, അന്ധകാര ശക്തികളുടെ മേൽ, തിന്മയുടെ കെട്ടുകളുടെ മേൽ, തഴക്കദോഷങ്ങളുടെ മേൽ, അപകർഷതാ ബോധത്തിന്റെ മേൽ, സ്വന്തം ജീവിതത്തിന് വിലയില്ലെന്നുള്ള വിചാരങ്ങളുടെ മേൽ, സ്വന്തം മൂല്യത്തെ പറ്റി ബോധമില്ലാത്ത മേഖലയുടെ മേൽ, ആത്മഹത്യാ ചിന്തകളുടെ മേൽ, സ്വന്തം ജീവിതത്തോടുള്ള അപകർഷതാ ബോധങ്ങളുടെ മേൽ, കോംപ്ലക്സുകളുടെ മേൽ, ദൈവമേ ശൂന്യതാ ബോധങ്ങളുടെ മേൽ, നിരാശാബോധത്തിന്റെ മേൽ, മനോഭാവങ്ങളിലുള്ള അടിമത്തങ്ങളുടെ മേൽ, ആകുലതകളുടെ മേൽ, ദുഃഖങ്ങളുടെ മേൽ, കർത്താവേ നിന്റെ മഹത്വത്തിന്റെ മേഘം താണിറങ്ങട്ടെ. അപ്പാ, സോളമൻ പ്രാർത്ഥിച്ചപ്പോൾ ദേവാലയത്തിൽ തീ ഇറങ്ങി, ഏലിയാ വിളിച്ചപ്പോൾ ഹോറേബിന്റെ മലയിൽ, മലമുകളിൽ കാർമൽ മലയുടെ നെറുകയിൽ തീ ഇറങ്ങി, ദൈവമേ ചെങ്കടലിന് മുമ്പിൽ ഒരു ജനം വിളിച്ചപ്പോൾ കടൽ രണ്ടായി മാറി, കരിമ്പാറയ്ക്ക് മുമ്പിൽ ദാഹിച്ചു നിന്നൊരു ജനം ദൈവത്തെ വിളിച്ചപ്പോൾ പാറ പിളർന്ന് ജലമൊഴുകി, വിശന്ന് തളർന്നൊരു ജനത മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിൽ വിശന്നും ദാഹിച്ചും ദൈവത്തെ വിളിച്ചപ്പോൾ മന്നാ പൊഴിക്കപ്പെട്ടു, കാടപ്പക്ഷികൾ പറന്നിറങ്ങി. കർത്താവെ, ജനത്തിന് വേണ്ടി അത്ഭുതം ചെയ്ത നിന്റെ കരം ഇപ്പോൾ ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ, ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഒരു ജനതയുടെ കണ്ണുനീരിൽ നീട്ടിയ കരം ഇപ്പോൾ ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ, ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, മഹത്വത്തിന്റെ കരം ഇപ്പോൾ ഈ ആലയത്തിൽ താണിറങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പ്രവർത്തിക്കുന്നു. മടുത്തു നിൽക്കരുത്, മരവിച്ച് നിൽക്കരുത്. നീ നിന്റെ നാവിനെ കെട്ടിയിടരുത്. യേശുവിനെ വിളിച്ച്, ഉച്ചത്തെ വിളിച്ച്, ബോധങ്ങളുടെ മേൽ, രോഗക്കെട്ടുകളുടെ മേൽ യേശുവിന്റെ ശക്തി വ്യാപിക്കട്ടെ, യേശുവിന്റെ ശക്തി വ്യാപിക്കട്ടെ. കാൽവരി കുരിശിൽ ചോരചിന്തി മനുഷ്യാത്മാവിനെ വീണ്ടെടുത്ത കർത്താവിന്റെ കുരിശ് മരണത്തിന്റെ അനന്ത ശക്തിയാൽ പാപത്തിന്റെ മേൽ,
ശാപത്തിന്റെ മേൽ, തകർച്ചകളുടെ മേൽ, രോഗക്കെട്ടുകളുടെ മേൽ, ആ അസമാധാനത്തിന്റെ മേൽ, മാനസിക രോഗങ്ങളുടെ മേൽ, അടിമത്തങ്ങളുടെ മേൽ യേശുവിന്റെ ശക്തി വ്യാപിക്കട്ടെ, വ്യാപിക്കട്ടെ. കാൽവരി കുരിശിൽ ഒഴുകിയിറങ്ങിയ തിരരക്തത്തിന്റെ ശക്തി ഒഴുകിയിറങ്ങട്ടെ ദൈവമേ. കട്ടിളപ്പടിയിൽ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ മരണദൂതനിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന്റെ കരം, കാൽവരിയിൽ ഒഴുകപ്പെട്ട രക്തത്തിന്റെ ശക്തി മക്കളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് ആരാധിക്കാം, ആരാധിക്കാം. അഭിഷേകം നിറയട്ടെ. ആരാധന, 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 ആരാധന. തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സമരിയാക്കാരിയെ കാത്തിരുന്ന ഈശോ. ആറാം മണിക്കൂർ സമയമായപ്പോൾ ഒരു സമരിയാക്കാരി വെള്ളം കോരാൻ വന്നപ്പോൾ യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സമരിയാക്കാരി കർത്താവിനോട് ചോദിക്കുകയാണ്, കിണറിനാഴമുണ്ട്, നീ എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമതായിട്ട് ചോദിക്കുകയാണ്, നീ യഹൂദനാണ്, യഹൂദനായ നീ സമരിയാക്കാരിയായ എന്നോട് ഒരിക്കലും സമ്പർക്കം പാടില്ലെന്ന് മതപരമായ വിലക്കുകളുള്ള ഒരു ജാതിയിൽപ്പെട്ട എന്നോട് നീ എന്തുകൊണ്ടാണ് വെള്ളം ചോദിക്കുന്നത്? നീ യഹൂദനല്ലേ. കർത്താവ് പറയുകയാണ്, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത്, നമുക്ക് കർത്താവിൽ നിന്ന്, യേശുവിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ കൃപ എന്താണ്? സമാധാനമാണോ? നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളിലുള്ള വിമോചനമാണോ? പാപത്തിൽ നിന്നുള്ള വിടുതലാണോ? പാപക്ഷമയാണോ? രോഗസൗഖ്യമാണോ? കുടുംബത്തിന് വിടുതലാണോ? നമുക്ക് എന്താണ് കർത്താവ്, യേശുവിൽ നിന്ന് കിട്ടാവുന്ന ബെസ്റ്റ് ബ്ലെസ്സിങ് എന്താണ്? പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടുത്തെ ചോദ്യം. അതായത്, കർത്താവായ യേശുവിൽ നിന്ന് നമ്മൾ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ആൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ചോദിക്കണം. വേണ്ടേ, യേശുവിനോടൊരു കാര്യം ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അതായത് നമുക്ക് സംഭവിച്ച ഒരപകടം കർത്താവ് ഏറ്റവും നല്ലത് തരാൻ ആഗ്രഹിച്ചിരിക്കെ നമ്മൾ കൊള്ളാത്ത ചില കാര്യങ്ങൾ ചോദിച്ച് സംതൃപ്തിയോടെ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് പിന്നെ നരകത്തിൽ പോകത്തില്ലെന്നാ ഇപ്പോൾ പറയുന്ന എല്ലാവരും. ഉറക്കെ പ്രഹാലേലുയാ, ഉറക്കെ പ്രഹാലേലുയാ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത്, നമ്മൾ കർത്താവിനോട് ഏറ്റവും നല്ലത് ചോദിക്കാൻ സാധ്യത ഉണ്ടായിരിക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു ശക്തമായ ബോധ്യം ഞാൻ പറയാം. അതായത്, നമുക്ക് ഒരു സമ്പന്നനോട് ചോദിച്ചാൽ അയാൾ നമുക്കൊരു 50 കോടി രൂപ തരുമെന്ന് വിചാരിക്കുക. അഡ്രസ്സും ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത്, അങ്ങനെ ഒരാളില്ല. ഉദാഹരണമാണ് കേട്ടോ, ഇനി ഇത് കഴിയുമ്പോൾ ആ അഡ്രസ്സൊന്നും പറഞ്ഞ് വരരുത്, ഉദാഹരണം പറഞ്ഞാണ്. ഒരാൾ നമ്മൾ ചോദിച്ചാൽ 50 കോടി രൂപ തരാൻ തയ്യാറാണ്. അപ്പോൾ എനിക്കറിയാം അയാളിത് തരും, ചോദിച്ചാൽ തരും. അങ്ങനെ ഇരിക്കെ, ഞാൻ അയാളോട് പോയി ചോദിക്കുകയാണ്, എനിക്കൊരു പേന വാങ്ങിച്ച് തരുമോ?
അല്ല, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, ചോദിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇയാൾ പേന തരുമായിരിക്കും. ഞാൻ പറയും, ഇയാൾ ചോദിച്ചാൾ ഒരു 50 കോടി രൂപ തരും, എനിക്ക് ഉറപ്പാണ്. അപ്പോഴാണ് ഞാൻ ഇയാളോട് പോയിട്ട് ചോദിക്കുന്നത്, അത് എനിക്ക് ഉച്ച ഭക്ഷണം വാങ്ങിച്ചു തരുമോ, ഞാൻ ചോറുണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ ബുദ്ധിയുള്ളവൻ ഈ 50 കോടി വാങ്ങിച്ചാൽ അതുകൊണ്ട് ഇവന് പേന വാങ്ങിക്കാം, ചോറുണ്ണാം, വീട് വെക്കാം, വണ്ടി വാങ്ങിക്കാം, മക്കളെ കെട്ടിച്ചു വിടാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇവിടുത്തെ വിഷയം. അതായത്, യേശുക്രിസ്തുവിൽ നിന്ന് നമ്മൾ എന്താണ് ഈ ചോദിക്കേണ്ടത്? സമറിയക്കാരിയോട് കർത്താവ് പറയുകയാണ്, പൊന്നു മോളെ, നിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണെന്നും ദൈവത്തിൻ്റെ ഏറ്റവും നല്ല ദാനം എന്താണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിനക്ക് അറിയാമായിരുന്നെങ്കിൽ, നിന്റെ പൊട്ട ബുദ്ധിക്കകത്ത് ഇത് കയറിയായിരുന്നെങ്കിൽ, നീ അവനോട് ഒരു സെക്കൻഡ് പോലും കളയാതെ ചോദിച്ചേര്, എനിക്ക് ജീവജലം താ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. ഞാൻ എഴുതി തരാം, പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ലോട്ടറിയാണ്, കൂട്ടത്തി ബാക്കി എല്ലാം കിട്ടും. നമ്മളിപ്പോൾ ജോലി ചോദിച്ചാ പ്രാർത്ഥിക്കുന്നേ, നമ്മളിപ്പോൾ കല്യാണം നടക്കാനാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മളിപ്പോൾ കുടുംബത്തിലെ ആ കഷ്ടപ്പാട്, ആ ദാരിദ്ര്യം, 10 ലക്ഷത്തിൻ്റെ കടം മാറാനാണ് പ്രാർത്ഥിക്കുന്നത്, തെറ്റില്ല, പ്രാർത്ഥിച്ചോ, ദൈവം തരികയും ചെയ്യും. പക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലത് കിട്ടിയാൽ, ഈ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചു തുടങ്ങിക്കോ, എല്ലാം കിട്ടുവഴിയും. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ നമുക്ക് എന്താ ഗുണമെന്നറിയാമോ, ഈ ആത്മാവിനെ കിട്ടിയാൽ പിന്നെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യം പറഞ്ഞ് സമയം കളയണ്ട. പരിശുദ്ധാത്മാവ് കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലതിന് വേണ്ടി, പ്രിയപ്പെട്ടവരാണ് സമറിയക്കാരി ഈശോ ഇനി തുടർന്നുള്ള വചനഭാഗത്ത് പഠിപ്പിക്കുകയാണ്. എടി കൊച്ചേ, നീ വെള്ളമൊന്നുമല്ല ചോദിക്കേണ്ടത്, നീ ഞാൻ ആരാണെന്ന് അവിടാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. യോഹന്നാൻ 8 കർത്താവ് പറയും, ഞാൻ ആയിരിക്കുന്നത് പോലെ, ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നു, വളരെ ശ്രദ്ധിച്ചിരിക്കണം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഞാൻ ആയിരിക്കുന്നത് പോലെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശുക്രിസ്തുവിനെ, സമരിയാക്കാരിയോട് യേശു പറയുകയാണ്, ഞാൻ ആരാന്ന് നിനക്കറിയാവോ? അറിയാലോ. യേശു പോരാ, യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിഞ്ഞാൽ വിടുതല. നമുക്ക് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ, യേശുക്രിസ്തുവിനെ പലരും പല രീതിയിൽ വളരെ പരിമിതമായിട്ടേ മനസ്സിലാക്കിയിട്ടുള്ളൂ. യേശുക്രിസ്തു സത്യത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വേറൊരു ദിവസം അത് പറഞ്ഞു തരാം. അതായത്, യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതിയെന്ന് 1 കൊരിന്ത്യർ 2:2 പൗലോസ് ലീഗ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ വിചാരിച്ചു. യേശു ക്രിസ്തുവിനെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ കുടുംബത്തിലെ എല്ലാ അന്ധകാരവും പോകും. ഉദാഹരണത്തിന് ശ്രദ്ധിച്ച് ഒരു ഉദാഹരണം പറയാം. അതായത്, നമ്മുടെ കുടുംബത്തിൽ ഒരു പൈശാചിക പീഡയുണ്ടെന്ന് വെച്ചു. യേശുക്രിസ്തുവിനെ ശരിക്കറിഞ്ഞാൽ ആ കുടുംബത്തിൽ അത് വിട്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കപ്പെടുകയാണ്. എന്താണ് യേശുക്രിസ്തുവിനെ ശരിക്കറിയേണ്ടത്? അതായത്, ഒരു തിന്മ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു അടിമത്തം എൻ്റെ മേലുണ്ടെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണ്, ഞാനൊരു ചെങ്ങലയ്ക്കകത്ത് കിടന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് യേശു സ്വാതന്ത്ര്യപ്പെടുത്തുമെന്ന്. അതിനകത്ത് ഒരു കാര്യമില്ല, എൻ്റെ മേൽ ഒരു അടിമത്തം കിടപ്പുണ്ടെങ്കിൽ ഞാനീ പറയുന്ന സുവിശേഷം വ്യർത്ഥമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ, ദൈവമേ, എന്നിൽ ഈ അടിമത്തമുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് ശരിക്കറിയണം. എങ്ങനെ അറിയണം? യേശു ക്രിസ്തു ആരാ? യേശു ക്രിസ്തു, ഉദാഹരണത്തിന് ഒരു പൈശാചിക പീഡ എൻ്റെ മേലുണ്ടെങ്കിൽ ആ പൈശാചിക പീഡയുടെ മേൽ യേശു ക്രിസ്തു വിജയം നേടി എന്ന്, യേശു എല്ലാ പിശാചുക്കളെയും കുരിശിൽ നാണം കെടുത്തി എന്ന്, അവയുടെ മേൽ വിജയം ആഘോഷിച്ചുവെന്ന്, അവയ്ക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദീസ മുങ്ങിയ ഒരാളുടെ മേൽ അധികാരമില്ലെന്ന് ഞാൻ
യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് പിശാചിനോട് പറയാണ്, നീ പോയേ, നിനക്ക് എൻ്റെ മേൽ റൈറ്റ് ഇല്ലടാ കൊച്ചേ, നീ പോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡെലിവറി ചെയ്യപ്പെട്ടു. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, അനേകം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അടിമത്തത്തിന്റെ കാരണം യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തതാണ്. പോട്ടെ, അപ്പോ ഇവിടെ സമരിയാക്കാരോട് പറയാണ്, ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ദൈവത്തിന്റെ ദാനം എന്താണെന്ന് ശരിക്കും നിനക്കറിയാമായിരുന്നു, എന്നോട് നീ ചോദിച്ചേനെ, ഞാൻ നിനക്ക് ജീവജലം തന്നേ. ഇനി ശ്രദ്ധിച്ചേ, ഇതിന്റെ ആ കൺക്ലൂഷൻ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് യേശുവിനോട് ചോദിക്കേണ്ട ഏറ്റവും നല്ല ദാനം എന്താ? ഉറക്ക പറ, ഉറങ്ങല്ലേ, ഉറക്ക പറ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് യേശുവിനോട് ചോദിക്കേണ്ട ഏറ്റവും നല്ല ദാനം പരിശുദ്ധാത്മാവാണ്. ഇനി പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ കിട്ടുമോ? കിട്ടുമോ? നമ്മൾ പാപികളാണ്, കിട്ടുമോ? നമ്മൾ പാപികളാണ്, കിട്ടുമോ? ഇന്നലെ കൂടി ഒരു പാപം ചെയ്തേ ഉള്ളൂ, കിട്ടുമോ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോണം, കർത്താവ് പറയാണ്, നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ നീ മൂർഖം പാമ്പിനെ കൊടുക്കുവോ? നിന്നെ നിങ്ങളുടെ മകൻ പറയാണ്, അപ്പാ എനിക്ക് അപ്പം താ അപ്പ എന്ന് പറയുമ്പം എവിടെ വാവാ സുരേഷിന്റെ നമ്പർ എടുക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂർഖനെ കൊണ്ടുപോണ കൊടുക്കുവോ? നോർമലായ ഒരു അപ്പനും അങ്ങനൊന്നും ചെയ്യില്ല. മക്കളപ്പം ചോദിച്ചാൽ അപ്പം കൊടുക്കും. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾ മീൻ ചോദിച്ചാൽ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? കൊടുക്കുവോ? മകനെ മോനെ വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ലൊരു തേളിനെ പിടിച്ച് പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ട് തിന്നടാ തിന്ന് കൊടുക്കുവോ? നിങ്ങൾ കൊടുക്കില്ല, അങ്ങനൊന്നും ചെയ്യില്ലെന്നേ. നമ്മൾ ചെയ്യില്ല. ദുഷ്ടരായ നിങ്ങൾ, നമ്മളെ കർത്താവ് വിളിക്കുന്നതാണ്, ദുഷ്ടരായ നിങ്ങൾക്ക്, കർത്താവ് പറയാണ്, ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പിതാവായ ദൈവം എത്ര അധികമായി ബാക്കി പറ പരിശുദ്ധാത്മാവിനെ തരില്ലേ? പ്രിയപ്പെട്ടവർ, ഈ വാഗ്ദാനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചു നല്ലത് ചോദിച്ചാൽ മോശം തരില്ല എന്നാണ് അതിൻ്റെ കൺക്ലൂഷൻ. നല്ലത് ചോദിച്ചാൽ മോശം തരില്ല. അപ്പൊ കർത്താവിനോട്, യേശുവിനോട് നമ്മൾ പറയാണ്, കർത്താവേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാതിരിക്കുമോ? ഇനി എന്തുകൊണ്ട് കിട്ടുന്നില്ല? പാപമാണോ? പാപം കൊണ്ടാണോ? അല്ല, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. പാപം കൊണ്ടല്ല, നമ്മുടെ പാപം കൊണ്ടല്ല പരിശുദ്ധാത്മാവിനെ കിട്ടത്. കാരണം എന്താണെന്നറിയാമോ? ഈ ഒരുത്തനെ, ഓടാൻ നിൽക്കുന്ന ഒരുത്തന് ബൂസ്റ്റ് വേണ്ടത് ഓടിക്കഴിഞ്ഞാണോ ഓടുന്നതിന് മുമ്പാണോ? മാരത്തോൺ ഓടാൻ നിൽക്കുന്നവന് നല്ല ആരോഗ്യ വർധന മരുന്ന് വേണ്ടത്, അല്ലെങ്കിൽ അവന് നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് ഇവൻ ഓടി ചാവാറായി നിൽക്കുമ്പോഴാണോ അതോ ഓടുന്നതിന് മുമ്പാണോ? പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കൃപ വേണ്ടത് നമ്മൾ എല്ലാ പാപത്തിൽ നിന്ന് മോചനം നേടിയിട്ടല്ല, പാപത്തിൽ നിന്ന് മോചനം നേടണേ ഇത് വേണം. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേ, വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ പറയാണ്, എടേ ആരുടെയും കുറ്റം പറയരുത്, കുറ്റം പറയരുത് എന്ന കൽപ്പനയ്ക്കകത്ത് കുറ്റം പറയാതിരിക്കാനുള്ള ശക്തിയുണ്ടോ? ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ പറയാണ്, ആരുടെയും കുറ്റം പറയരുത്, ഈ കുറ്റം പറയരുത് എന്ന കൽപ്പനയ്ക്കകത്ത് കുറ്റം പറയാതിരിക്കാനുള്ള ശക്തിയുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെയും കുറ്റം പറയത്തില്ലായിരുന്നല്ലോ. ഇതറിയാതെ പറഞ്ഞു പോവല്ലേ. അപ്പൊ ഈ കൽപ്പനയ്ക്കകത്ത് കൽപ്പന പാലിക്കാനുള്ള ശക്തിയില്ല. എന്നാലും ഒരുപാട് ആളുകൾ കൽപ്പന പാലിക്കുന്നുണ്ട്. ദുബായില് ഒരു ലേബർ ക്യാമ്പിൽ അവിടെയുള്ള കുറച്ച് ശുശ്രൂഷകർ, അവരെന്നോട് നേരിട്ട് പറഞ്ഞാണിത്, കുറച്ച് ശുശ്രൂഷകർ ലേബർ ക്യാമ്പിലെ ആളുകൾ അവര് ദേവാലയത്തിൽ വരുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് അവരൊരു പർട്ടിക്കുലർ ലേബർ ക്യാമ്പിലേക്ക് പോയി. അപ്പൊ 8 പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു മുറി, ആ മുറിയിൽ 7 പേര് ഒരുമിച്ചിരുന്ന് കള്ളുകുപ്പിയും തുറന്ന് ഭക്ഷണവും വിളമ്പി വെച്ച് 40 ഇഞ്ച് വലിപ്പമുള്ള വലിയ TV സ്ക്രീനിൽ അശ്ലീല സിനിമയിട്ട് മോശമായ സിനിമയും കണ്ടുകൊണ്ട് കള്ളും കുടിച്ച് ഭക്ഷണവും കഴിച്ച് 7 പേരിരിക്കുകയാണ്. കതക് പകുതി തുറന്നിട്ടിരിക്കുന്നു, ഒരു പകുതി തുറന്നിട്ടിരിക്കുന്നു. ഇവരത് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇതാണ്, പെട്ടെന്ന് പുറത്തുനിന്ന് വന്ന ആളുകളെ കണ്ട് അവർ TV ഓഫ് ചെയ്തു, പെട്ടെന്ന് എല്ലാവരും സൈലൻ്റായി. 7 പേര് ഒരുമിച്ചിരുന്ന് ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് ഈ മുറിക്കകത്ത് പെട്ടെന്ന് നിശബ്ദത വന്നപ്പോൾ പെട്ടെന്നൊരു സ്വരം, നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ, ഒരു കട്ടിലിൻ്റെ നാല് വശത്തും ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കൊന്തയൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറ്റുമല്ലേ? ഈ അശ്ലീലം നടക്കുന്നതിനിടയ്ക്കും ഈ കള്ളുകൂടി നടക്കുന്നതിനിടയ്ക്കും ഒരുത്തന് കൊന്തയൊല്ലാൻ പറ്റുമല്ലേ? ഇത് കാണാതിരിക്കാൻ പറ്റുമല്ലേ? പറ്റും. അത് എവിടുന്ന് കിട്ടി? അത് പാപം ചെയ്യാതിരിക്കാൻ അവൻ്റെ മേൽ എന്ത് വന്നതുകൊണ്ടാണ്? കൃപ. ഉറക്കെ പറ വാക്ക്, കൃപ, ഗ്രേസ്, കൃപ. പ്രിയപ്പെട്ടവരെ, ഈ കൃപ നമുക്ക് വേണ്ടത് ജീവിതം അവസാനിച്ചിട്ടാണോ അതോ ജീവിതം തുടങ്ങുമ്പോഴാണോ? തുടങ്ങുമ്പോഴാണ് വേണ്ടത്. പരിശുദ്ധാത്മാവിനെ വേണ്ടത് നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ വയസ്സായി ചാവാൻ കിടക്കുന്ന സമയത്താണോ? അല്ല, നമുക്ക് ഈ യാത്ര തുടങ്ങും മുമ്പ് ആത്മാവിനെ വേണം. ഈ ഓട്ടം ആരംഭിക്കും മുമ്പ് ആത്മാവിനെ വേണം. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആത്മാവിനെ വേണം. അതുകൊണ്ട് കർത്താവ് ഈ ഓട്ടമത്സരത്തിന് ശേഷം തരാൻ, വിജയിക്കുന്നവന് തരാൻ കാത്തു നിൽക്കുന്ന അവാർഡല്ല പരിശുദ്ധാത്മാവ്, വിജയിക്കാൻ തരുന്ന ഉത്തേജനമാണ് പരിശുദ്ധാത്മാവ്. ഉറക്കെ പറയാം ഹല്ലേലൂയാ. വിജയിക്കണമെങ്കിൽ നിനക്കിത് വേണം. ഇന്ന് ആരെങ്കിലും, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന് ആരെങ്കിലും പാപം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടല്ല, അവരുടെ മേൽ ആത്മാവ് വന്ന് വീണത് കൊണ്ടാണ്. അത് ആരുടെയും കഴിവ് കൊണ്ടല്ല. ആരെങ്കിലും ഇന്ന് തെറ്റ് ചെയ്യാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര പാപകരമായ സാഹചര്യം വന്ന് മാടി വിളിക്കുമ്പോഴും പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് സാത്താന്റെ തലയ്ക്ക് മീതെ ചവിട്ടി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണോ? അവരുടെ മിടുക്കല്ല. അവരുടെ മേൽ ഒരു പാപം 33-കാരൻ കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടന്ന് ചോരചീന്തി, അപ്പാ എന്നെ കൈവിട്ടല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് മരിച്ചതിന്റെ ഫലമായി പ്രപഞ്ചത്തിന്റെ മേൽ വർഷിക്കപ്പെട്ട ആത്മാവ് ഈ പാപപ്പെട്ടവന്റെ തലയ്ക്ക് മീതെ വന്ന് വീണതുകൊണ്ടാ അവൻ പാപം ചെയ്യാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മുടെ ആരുടെയും പാപം കണ്ടതുകൊണ്ട് കർത്താവ് പരിശുദ്ധാത്മാവിനെ തരാതിരിക്കത്തില്ല. പാപം ചെയ്യാതിരിക്കണേ പരിശുദ്ധാത്മാവ് വേണം, ഇല്ലേ പറ്റില്ലെന്നേ. ഉറക്കെ പറ ഹല്ലേലൂയാ. അപ്പൊ കർത്താവ് പറയുകയാണ്, ഞാൻ ആരാന്നും ദൈവത്തിൻ്റെ ബെസ്റ്റ് ദാനം എന്താണെന്നും നീ അറിഞ്ഞായിരുന്നെങ്കിൽ കൊച്ചെ നീ ജീവജലം എന്നോട് ചോദിച്ചേനെ, ഞാൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. സമറിയാക്കാരിയോട് കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് ജീവന്റെ ജലം തരും. പിന്നീട് യോഹന്നാൻ 7-ൽ കർത്താവ് പറയും, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ, പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ, അതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇന്ന് വിശ്വസിക്കണം രാത്രി. പ്രിയപ്പെട്ടവർ, ഇന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വിശദമായിട്ട് പിന്നീട് ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തെക്കുറിച്ച് ഒരു മണിക്കൂർ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഏതായാലും ഇന്ന് ഈ വിഷയം വന്നതുകൊണ്ട്, പറയണമെന്ന് വിചാരിച്ചൊന്നുമല്ല ഞാൻ, എങ്കിലും ഇന്ന് ഇത് വന്നതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയപ്പെടാൻ പ്രാർത്ഥിക്കാം. ഞാൻ, എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ളത് ഇതാണ്. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാതെ ഒരിക്കലും നമുക്ക് ക്രിസ്തീയ ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ പറ്റില്ല. മറ്റേതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ്, മറ്റേതൊക്കെ ഒരു ഒത്തുതീർപ്പാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോകുന്നേ ഉള്ളൂ, ആരുടെയോ ഭാഗ്യം കൊണ്ടങ്ങ് പോകുന്നേ ഉള്ളൂ. ശരിക്കും ക്രിസ്തീയ ജീവിതം യേശു ക്രിസ്തു സങ്കല്പിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടാതെ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, മാമോദീസയിൽ കിട്ടിയല്ലോ, ഞാൻ അത് പിന്നീട് പറഞ്ഞുതരാം. മാമോദീസയിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് പിന്നീട് നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കും. ഇന്ന് രാത്രി കർത്താവ് ഒത്തിരി അഭിഷേകം നമ്മുടെ മേൽ ചൊരിയും. കർത്താവിൻ്റെ ആത്മാവ് പ്രിയപ്പെട്ടവരെ ഈ ആലയത്തിലുണ്ട്. നിങ്ങളാരും സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലും കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണും. കർത്താവിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്ന് നിങ്ങൾ ദാഹത്തോടെ കടന്നു വന്നല്ലോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒത്തിരി ഇടപെടൽ നടത്തും. നമ്മൾ വിശ്വസിച്ചോ, പരിശുദ്ധാത്മാവ് നമ്മളെ വെറുങ്കയോടെ വിടില്ല. ദൈവം നമുക്ക് കൂടെയുണ്ട്. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്. നമുക്ക് ദൈവത്തിൻ്റെ സഹായം ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും, നമ്മൾ തകർന്നു പോകും. കർത്താവ് സഹായിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. കർത്താവ് സഹായിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി ആഗ്രഹിക്കുക, തമ്പുരാൻ്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക. നമുക്ക് മുട്ടിന്മേൽ നിന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ദൈവ കുഞ്ഞാടേ
ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ഉദ്ധിതനായവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ഉദ്ധിതനായവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ഉദ്ധിതനായവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ, ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ദൈവപിതാവേ, ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ഹൃദയത്തോടെ ആരാധിച്ചേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ 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 ആരാധിക്കുന്നു. ഹൃദയത്തോടെ ആരാധിച്ച്. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ദാഹത്തോടെ ആരാധിച്ച്. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആമേൻ. ആമേൻ യേശുനാഥ. ആമേൻ. ആമേൻ ദൈവപുത്ര.
ആമേ ആമേ സർവശക്ത നിത്യപിതാവേ ആരാധിക്കുന്നു ആമേ ആമേ യേശുനാഥ ആമേ ആമേ ദൈവപുത്ര ആമേ ആമേ സർവശക്ത നിത്യപിതാവേ ആരാധിച്ച് ആമേ ആമേ യേശുനാഥ ആമേ ആമേ ദൈവപുത്ര ആമേ ആമേ സർവശക്ത നിത്യപിതാവേ ആമേ ആമേ യേശുനാഥ ആമേ ആമേ ദൈവപുത്ര ആമേ ആമേ സർവശക്ത നിത്യപിതാവേ 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 ആരാധിക്കുന്നു സർവശക്തനെ ആരാധിക്കുന്നു ആരാധിക്കുമ്പോൾ ദൈവമക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഇടപെടുന്നു ആരാധിക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ തടവറയുടെ വാതിലുകൾ തുറക്കപ്പെട്ടതുപോലെ കാലാകാലങ്ങളായി തിന്മ അടിമകളാക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നയിക്കുന്നു ആരാധിക്കുമ്പോൾ കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുന്നു ആരാധിക്കുമ്പോൾ ദൈവശക്തി വ്യാപിക്കുന്നു ആരാധിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ബന്ധനക്കെട്ടഴിയുന്നു പ്രിയപ്പെട്ട മക്കളെ ആരുമാരെയും ശ്രദ്ധിക്കണ്ട ചുറ്റും നിൽക്കുന്നവരെ നോക്കണ്ട കർത്താവിനെ ആരാധിച്ച് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും അവൻ്റെ നാമം വിളിച്ചുകൊണ്ട് ഞങ്ങൾ ശത്രുവിൻ്റെ മേൽ വിജയം നേടി നിത്യനായ ദൈവം നമ്മുടെ അഭയം നമ്മെ താങ്ങാൻ ദൈവത്തിൻ്റെ ശാശ്വത കത്തങ്ങൾ ശത്രുവിനെ തട്ടി മാറ്റുന്ന ദൈവം മഹത്വപൂർണനായി നമ്മെ സഹായിക്കാൻ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്ന ദൈവം യെശ്രൂൻ നിന്റെ ദൈവത്തെപ്പോലെ ആരുമില്ല നിന്റെ ദൈവത്തെപ്പോലെ ആരുമില്ല നിന്റെ ദൈവത്തെപ്പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ മഹത്വപൂർണനായി അവിടുന്ന് സഞ്ചരിക്കുന്നു നിന്റെ ശത്രുവിനെ അവിടുന്ന് തട്ടി മാറ്റും നിന്റെ ശത്രുവിനെ തട്ടി മാറ്റും നിന്റെ ശത്രുവിനെ തട്ടി മാറ്റും ദൈവമേ നിന്റെ ശക്തി നിന്റെ ശക്തി ദൈവമേ നിന്റെ ശക്തി മക്കളെ ആരാധിക്ക എല്ലാവരും ആരാധിക്ക കർത്താവേ ഈ ആലയത്തിൽ നിന്നെ ആരാധിക്കുന്ന മക്കളുടെ മേൽ നിന്റെ ശക്തി നിറയട്ടെ കർത്താവേ കണ്ണുനീരോടെ നിന്നെ വിളിക്കുന്ന കർത്താവേ പാവപ്പെട്ട മക്കളുടെ പരാജയത്തിൻ്റെ നടുവിൽ ആര് സഹായിക്കാനില്ലല്ലോ ദൈവമേ ജീവിതം കൈവിട്ടു പോകുന്ന കർത്താവേ കാൽച്ചുവട്ടിലെ മണ്ണിളകുന്ന കർത്താവേ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകുന്ന കർത്താവേ കുടുംബത്തിൻ്റെ മേൽ സാത്താൻ പിടിമുറുക്കുന്ന കർത്താവേ വഴിതെറ്റിപ്പോകുന്ന മക്കളെ കാണണമേ രോഗപീഠകളെ കാണണമേ കുടുംബത്തിൻ്റെ തകർച്ചകളെ കാണണമേ മദ്യപാനം തകർത്തു കളഞ്ഞ കുടുംബങ്ങളെ കാണണമേ ദൈവമേ തകർന്ന വീടുകളെ കാണണമേ തകർന്ന ദാമ്പത്യങ്ങളെ കാണണമേ വഴിതെറ്റിപ്പോയ മക്കളെ കാണണമേ അടഞ്ഞ വഴികളെ നീ കാണണമേ തകർന്ന വീടുകളെ നീ കാണണമേ മാനസിക രോഗത്തിൻ്റെ ബന്ധനങ്ങളെ നീ കാണണമേ മാരക രോഗങ്ങൾ കർത്താവേ ഈ ആലയത്തിൽ നിൽക്കുന്ന മക്കളെ കാണണമേ തുതിച്ചേ കരങ്ങളടിച്ച് ആരാധിച്ചേ നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നീതാന്ത സ്നേഹമേ ആരാധന നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നീതാന്ത സ്നേഹമേ ആരാധന ആരാധന അങ്ങിക്ക് 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 ആരാധന
ആരാധന അങ്ങിക്കാരാധന സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ അവനല്ലോ ഏക രക്ഷകൻ അവനല്ലോ ഏക നായകൻ അവനല്ലോ ജീവദായകൻ അവനല്ലോ തിരുവോസ്തിരൂപൻ അവനല്ലോ ഏക രക്ഷകൻ അവനല്ലോ ഏക നായകൻ അവനല്ലോ ജീവദായകൻ അവനല്ലോ തിരുവോസ്തിരു ആരാധന ആരാധന അങ്ങിക്ക് ആരാധന ആരാധന അങ്ങിക്ക് ആരാധന ശക്തി ആരാധന അങ്ങിക്ക് ആരാധന ആരാധന അങ്ങിക്ക് ആരാധന സ്തുതിച്ച് രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഞങ്ങളെ തൊടണേ കർത്താവേ വിശ്വാസത്തിന്റെ അഭിഷേകം ആത്മാവിനെ താരണേ കർത്താവേ ആത്മാവിനെ താരണേ കർത്താവ് എല്ലാവരും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ തൊടണേ ആരാധന 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 ഈശോ 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 ആരാധന 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 രാത്രിയിൽ നിന്റെ ശക്തി വ്യാപരിക്കണമേ ലൂക്ക 9:1-2 അവൻ 12 അപ്പൊസ്തലന്മാരെയും അരികിൽ വിളിച്ച് സകല പിശാചുകളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും നൽകി ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനുമായി അവിടുന്ന് അപ്പൊസ്തലന്മാരെ അയച്ചു കർത്താവേ തിരുസഭയ്ക്ക് നൽകിയ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല വചനത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ റോമർ 16:20 പ്രാർത്ഥിക്കുന്ന കർത്താവേ സമാധാനത്തിന്റെ ദൈവം പിശാചിനെ നിന്റെ കാൽക്കീഴിലാക്കി തകർത്തു കളയും വചനത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ ഈ മക്കളെയും കുടുംബങ്ങളെയും കാലാകാലങ്ങളായി ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളെ ദുഷ്ടാരൂപികളെ പൈശാചിക പീഡകളെ യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരും സ്തുതിച്ച് കെട്ടുകൾ അഴിയട്ടെ എല്ലാവരും സ്തുതിച്ച് ദൈവാരാധന തടസ്സപ്പെടുത്തുന്ന പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത ജപമാല മുടക്കുന്ന വചനം വായിക്കാൻ സാധിക്കാതെ ഹൃദയങ്ങളെ അടച്ചു കളയുന്ന കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവമേ ദൈവാരാധനയിൽ നിന്ന് അകറ്റി കളയുന്ന കുംഭസാരം വിശുദ്ധ കുർബാന കൂദാശകൾ ദേവാലയ ശുശ്രൂഷകൾ ഇവയിൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയുന്ന തിന്മയുടെ അരൂപി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു ബന്ധിക്കുന്നു ബന്ധിച്ചു പുറത്താക്കുന്നു ആരാധന ആരാധന എല്ലാവരും വിളിക്കുന്നു ദൈവപുത്രനായ യേശു തന്റെ കുരിശു മരണത്തിലൂടെ പിശാചേ നിന്റെ സ്വാധീനങ്ങളെ പരാജയപ്പെടുത്തി നിനക്ക് മനുഷ്യമക്കളുടെ മേൽ അധികാരമില്ല ഈ മക്കളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഈ മക്കളുടെ ശരീരം യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതാണ് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ നാഡീ ഞരമ്പുകൾ രക്തക്കുഴലുകൾ സന്ധിബന്ധങ്ങൾ മജ്ജ മാംസം അസ്ഥികൾ ഞരമ്പ്
ഞരമ്പുകൾ, ആന്തരിക ഭാഗ അവയവങ്ങൾ, ബോധമന സബോധം, ഉപബോധങ്ങൾ, ചിന്തകൾ, ഓർമ്മകൾ, വികാര വിചാരങ്ങൾ യേശുവിൻ്റെതാണ്, പരിശുദ്ധാത്മാവിൻ്റെതാണ്. പൈശാചിക ശക്തികളെ, നിങ്ങൾക്ക് ഈ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ മേലോ അവരുടെ കുടുംബങ്ങളുടെ മേലോ യാതൊരു അധികാരവുമില്ല. യേശു കുരിശിൽ നിങ്ങളെ പരാജയപ്പെടുത്തി നിങ്ങളുടെ മേൽ വിജയമാഘോഷിച്ചു. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, തിരുസഭയ്ക്ക് നൽകപ്പെട്ട അധികാരത്തിൽ ദൈവമക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അരുവി, ഒളിഞ്ഞിരിക്കുന്ന അരുവി യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്, പക, പ്രതികാര ചിന്ത, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവമേ എല്ലാവരോടും പിണക്കം, എപ്പോഴും ഇറിറ്റേഷൻ, മുൻകോപം, ദൈവമേ പ്രിയപ്പെട്ടവരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവമേ വെറുപ്പിൻ്റെ അരൂപി, ദൈവമേ പകയുടെ അരൂപി, കുടുംബങ്ങളിൽ സ്നേഹമില്ലാതെ, ദാമ്പത്യത്തിൽ സ്നേഹമില്ലാതെ, മക്കളോട് സ്നേഹമില്ലാതെ, ജീവിത പങ്കാളിയോട് സ്നേഹമില്ലാതെ, എപ്പോഴും മുറിപ്പെടുത്തി, കുറ്റം പറഞ്ഞ്, ദുഷിച്ച്, പരിഹസിച്ച്, കുടുംബത്തിലെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുന്ന തിന്മയുടെ അരൂപി യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം, ക്ഷുദ്ര പ്രവർത്തികൾ, അന്യദൈവ ആരാധനകൾ, ബ്ലാക്ക് മാസ്, ദൈവമേ വീജാ ബോർഡ്, ദൈവമേ സാത്താൻ സേവ, കർത്താവേ ഒക്കൾട്ടുമായി ബന്ധപ്പെട്ട പ്രാക്ടീസസ്, കർത്താവേ ഇവയിൽ ഉൾപ്പെട്ട് വാരഫലം, ജാതകം, ജ്യോതിഷം, കണി, രാഗുകാലം, അന്ധവിശ്വാസങ്ങൾ ഇവയിൽ ഉൾപ്പെട്ട് തലമുറ തലമുറകളിലേക്ക് നാലാം തലമുറ വരെ അഴിക്കപ്പെടാത്ത കെട്ടുകളിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവേ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ മന്ത്രവാദ ബന്ധനത്തിൻ്റെ, ആഭിചാര ബന്ധനത്തിൻ്റെ, അന്ധവിശ്വാസങ്ങളുടെ, അന്യദൈവ ആരാധനകളുടെ, ദൈവമേ ബ്ലാക്ക് മാസ്റ്റിൻ്റെ, സാത്താൻ പൂജകളുടെ, സാത്താൻ സേവകളുടെ, ദൈവമേ ദുഷ്ടാരൂപികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് തലമുറകളെ അടിമ വച്ചിരിക്കുന്ന കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഭിചാരത്തിൻ്റെ അരുവി യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. ആരാധന, ആരാധന കർത്താവേ. വിമർശനം, പരിഹാസം, സംശയം, അവിശ്വാസം, എതിർചിന്തകൾ, തെറ്റിദ്ധാരണ, തെറ്റായ ബോധ്യങ്ങൾ, അവിശ്വാസങ്ങൾ, അന്യദൈവ വിശ്വാസങ്ങൾ, ദൈവമേ സംശയത്തിൻ്റെ ചിന്തകൾ, പരിഹാസത്തിൻ്റെ അരുവി, ആത്മീയ ശുശ്രൂഷകളോട് മടുപ്പ്, വെറുപ്പ്, കർത്താവെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, ദൈവമേ ദൈവനിഷേധം, നിരീശ്വര ചിന്ത, ഇവയിൽ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. കണ്ണുകളുടെ അശുദ്ധി, അശ്ലീലം കാണുന്ന സ്വഭാവം, ദൈവമേ പോർണോഗ്രഫിക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ, സ്വയംഭോഗത്തിൻ്റെ തഴക്കദോഷം, സ്വവർഗഭോഗത്തിൻ്റെ അരുവി, ദൈവമേ ദാമ്പത്യ ബന്ധത്തിലെ അവിശ്വസ്തത, വ്യഭിചാരാസക്തി, ദൈവമേ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ, ഇൻ്റർനെറ്റിൻ്റെ മുമ്പിൽ, മൊബൈൽ ഫോണുമായി പാതിരാത്രികളിലിരുന്ന് തിന്മ കാണുന്ന, സൈബർ ലോകത്ത് തിന്മയിൽ അടിപ്പെട്ട് കിടക്കുന്ന, വെബ്കാമിലൂടെ പാപം ചെയ്യുന്ന, ദൈവമേ സ്വയംഭോഗത്തിന് അടിമകളായ, അശ്ലീലത്തിന് അടിമകളായ, മക്കളിൽ പ്രവർത്തിക്കുന്ന, അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യഭിചാര ദുർഭൂതത്തെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. ശ്രീ 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 ശ്രീ
ആരാധന 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 ആരാധന. മാതാപിതാക്കളോട് വിധേയത്വമില്ലായ്മ, അനുസരണക്കേട്, അധ്യാപകരെ മാനിക്കാത്ത ധിക്കാര സ്വഭാവം, മുതിർന്നവരോട് ധിക്കാരം, അനുസരണക്കേട്, അപ്പനമ്മമാരോട് കള്ളം പറയുന്ന സ്വഭാവം, മാതാപിതാക്കളെ വഞ്ചിക്കുന്ന സ്വഭാവം, അന്യമതസ്ഥരുമായി തെറ്റായ പ്രേമബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ, തെറ്റായ പ്രേമബന്ധത്തിൽ നിന്ന് എത്ര ഉപദേശിച്ചാലും മാറാൻ പറ്റാത്ത അവസ്ഥ, ദൈവമേ എല്ലാ മതങ്ങളും ഒന്നാണെന്ന ചിന്ത, അന്യമതസ്ഥരുമായി കല്യാണം കഴിച്ചാലും കുഴപ്പമില്ലെന്ന വിചാരം, ദൈവമേ ആ വിചാരത്തിൽ താല്പര്യം, ദൈവമേ ഒക്കൾട്ടുമായി താല്പര്യം, ദൈവമേ ന്യൂ ഏജ് റിലീജനുമായി താല്പര്യം, ദൈവമേ യേശുവിനെ തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുന്ന, യേശുവിനെ തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുന്ന, മാതാപിതാക്കളെ ധിക്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന, മാതാപിതാക്കളെ വഞ്ചിക്കാൻ പ്രേരിപ്പിക്കുന്ന, അരൂപികളെ ഒന്ന് യോഹന്നാ 3:9 ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം, ലഹരി വസ്തുക്കളുടെ അടിമത്തം, കർത്താവേ പാൻമസാലകളുടെ ഉപയോഗം, ദൈവമേ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം, തഴക്കദോഷങ്ങൾ, ദുരാസക്തികൾ, ദുശീലങ്ങൾ, മദ്യപാനം തകർത്തു കളഞ്ഞ കുടുംബങ്ങൾ, ബന്ധങ്ങൾ, ദൈവമേ തെറ്റായ ബന്ധങ്ങൾ, ദൈവമേ കുടുംബത്തെ നശിപ്പിക്കുന്ന ദുശീലങ്ങളുടെ ആധിപത്യങ്ങളോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോവുക, യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. ദൈവമേ വീട് വീട് നിൽക്കുന്ന മണ്ണ്, വീട്ടിലെ മുറികൾ, ഉപകരണങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, കർത്താവേ താമസിക്കുന്ന സ്ഥലം, യാത്ര ചെയ്യുന്ന വാഹനം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഉപകരണങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ, ദൈവമേ ഉപയോഗിക്കുന്ന വസ്ത്രം, ധരിക്കുന്ന വസ്ത്രങ്ങൾ, ദൈവമേ കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ദൈവമേ താമസിക്കുന്ന ഇടത്തോ, വസിക്കുന്ന വീട്ടിലോ, താമസിക്കുന്ന പറമ്പിലോ തിന്മയുടെ ആധിപത്യങ്ങൾ ഉണ്ടെങ്കിൽ ദേശത്തിന്റെ അരുവി, ദാനിയേൽ 10:13 ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. ആരാധന 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 ആരാധന. ദൈവമേ മക്കളില്ലാത്ത അവസ്ഥ, ദൈവമേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥ, ദൈവമേ ഉദരസംബന്ധമായ രോഗങ്ങൾ, യൂട്രസിലെ രോഗപീഠകൾ, ഫൈബ്രോയിഡുകൾ, ദൈവമേ അമിതമായ രക്തസ്രാവം, ഉദരസംബന്ധമായ രോഗപീഠകൾ, ദൈവമേ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള ശേഷിക്കുറവ്, എല്ലാ വിധത്തിലുമുള്ള ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ദൈവമേ ഉദരസംബന്ധമായ, യൂട്രസ് സംബന്ധമായ രോഗപീഠകൾ, മക്കളില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമാകുന്ന ഏതെങ്കിലും തിന്മയുടെ അരൂപികൾ കുടുംബങ്ങളിലോ ശരീരത്തിലോ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10:28 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. ജോലി തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ, ദൈവമേ അഡ്മിഷൻ കിട്ടാൻ തടസ്സം, ദൈവമേ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം, കർത്താവേ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരണമെന്ന ചിന്ത, ദൈവമേ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, പുസ്തകം എടുക്കുമ്പോൾ കണ്ണിന് വേദന, തലവേദന, പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട്, പാപത്തിൽപ്പെട്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവമേ കുഞ്ഞു മക്കളെ, യുവതി യുവാക്കന്മാരെ, തലമുറകളെ ബന്ധിച്ചിടുന്ന തിന്മയുടെ അരൂപി യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ച് പുറത്താക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. വിളിക്കുന്ന പതിനെട്ടാം വയസ്സിൽ, പതിനെട്ടാമത്തെ വയസ്സിൽ മദ്യപാനം ആരംഭിച്ചൊരു മകന് 45-ലധികം പ്രായം വരുന്ന ആ വ്യക്തിക്ക് മദ്യപാനത്തിൽ നിന്ന് പരിപൂർണ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വീട്ടിലായിരിക്കുന്ന മദ്യക്കുപ്പികൾ എടുത്ത് കളയുവാനും കർത്താവ് കൃപ നൽകി.
അതിമാനത്തിന്റെ ബന്ധനം ഇപ്പൊ ഈ മൂന്ന് മക്കളിൽ നിന്നും കർത്താവ് അതിമാനത്തിന്റെ ബന്ധനം വിടുതൽ നൽകുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. സ്തുതിക്കട്ടെ. ജീവിതത്തിൽ ഇന്നോളം ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് കർത്താവ് ഇതാ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുവാൻ കർത്താവ് കൃപ നൽകുന്നു. ആ ബന്ധനം അഴിഞ്ഞു പോകുന്നതായി വെളിപ്പെടുത്തുന്നു. പത്തിലധികം മക്കൾക്ക് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ കർത്താവ് ഒത്തിരി വർഷങ്ങളായി ധ്യാനിച്ചിട്ട് പത്തിലധികം മക്കളെ കർത്താവ് ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാൻ കർത്താവ് ക്ഷണിക്കുകയും ആ ബന്ധനങ്ങൾ അഴിച്ചു വിടുന്നതായിട്ടും വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ. തമിഴ്നാട്ടിൽ പഠിക്കുന്ന ഒരു മകനെ കർത്താവ് പാപത്തിന്റെ ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. മഞ്ഞപ്പിത്തത്തിന്റെ രോഗാണു രക്തത്തിൽ കിടക്കുന്ന ഒരു ബന്ധനം കർത്താവ് അഴിച്ചുവിടുന്ന രോഗാണുക്കൾ നിർജ്ജീവമായി പോകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ശരി, കുടുംബത്തില് ദൈവ നിഷേധ ഒന്നാം പ്രമാണത്തിന്റെ വസ്തുക്കള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജാതകം എഴുതി വെച്ചിരിക്കുക, ഇങ്ങനെയുള്ള ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ നടക്കുന്ന ആറോളം കുടുംബങ്ങളുടെ മേലെ കർത്താവിന്റെ കരുണ ഒഴുകി വരുന്നു. ആ കുടുംബങ്ങളോട് കർത്താവ് വസ്തുക്കൾ എടുത്ത് കളയാൻ ദൈവത്തിന്റെ അരൂപി ആവശ്യപ്പെടുന്നു. വിളിച്ച് പ്രാർത്ഥിക്കാമോ? ജോയി എന്ന മകനെയും ശോചൻ എന്ന മകനെയും കർത്താവ് അഭിഷേകം ചെയ്യുന്നതായി വെളിപ്പെടുത്തുന്നു. രമ്യ എന്ന മകനെ മകളെ കർത്താവ് അഭിഷേകം ചെയ്യുന്നതായി വെളിപ്പെടുത്തുന്നു. ശരി, വിളിച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്ന ഇതാ കൗണ്ട് കുറവായിരുന്ന മുഖാന്തരം മക്കളില്ലാത്ത ഒരു ഒരു കുടുംബത്തിന് മക്കളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കൗണ്ട് വർദ്ധിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. വൈദികരോടുള്ള എതിർപ്പിന്റെ ദുരാത്മാവ് വിട്ടുപോകുന്നതായി വെളിപ്പെടുന്നു. കലഹത്തിന്റെ ആരൂപി കുടുംബങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നു. കുടുംബ കലഹമുണ്ടാക്കുന്ന ഒരു 40-ലധികം പ്രായം വരുന്ന ഒരു വ്യക്തിയുടെ മേലെ കലഹത്തിന്റെ ആ ദുരാത്മാവ് വിട്ടുപോകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. നന്ദി നന്ദി നന്ദി. പൈസ ധൂർത്തടിക്കുന്ന ഒരു ബന്ധനം അഴിഞ്ഞു പോകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. അനാവശ്യമായ ചെലവുകൾ ചെയ്ത് ധൂർത്തടിക്കുന്ന ഒരു മകന്റെ മേല് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുന്നു. മക്കൾ അനുഭവിക്കേണ്ട പൈസയാണ് പണമാണ് ധൂർത്തടിക്കുന്നത്, അത് നിർത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. ശ്രുതിക്കട്ടെ. വിദേശത്ത് ജോലി നൽകി കർത്താവ് രണ്ട് മക്കളെ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. 36 വയസ്സ് പ്രായമുള്ള ഒരു മകനെ വിദേശത്ത് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായിട്ടുള്ള അന്വേഷണത്തിന് കർത്താവ് ഫലം തരുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്നിധ്യം ഈ കൂട്ടാമി ശക്തമായിട്ട് വെളിപ്പെടുന്ന രോഗശാന്തി ഒത്തിരി മക്കൾക്ക് സെബസ്റ്റിയാനോസിന്റെ മധ്യസ്ഥം ഈ കൂട്ടാമി ലഭിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ജോളി എന്ന മകളെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അഭിഷേകം ചെയ്യുന്നു. ഒരു വിദ്വേഷത്തിന്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് മകൾക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കുമ്പസാര ചടങ്ങായിട്ട് മാത്രം കാണുന്ന ഏതാണ്ട് മൂന്ന് മക്കൾക്കിതാ വലിയ അനുതാപത്തോടെയും വലിയ പശ്ചാത്താപത്തോടെയും കുമ്പസാരിക്കാൻ കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. കുമ്പസാര നല്ല കുമ്പസാര നടത്താൻ കർത്താവ് പ്രത്യേക അവരെ ക്ഷണിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. തിരുവോസിയിൽ ഈശോയുടെ സാന്നിധ്യം എന്നെ അവിശ്വസിക്കുന്ന ഒരു മകന്റെ മേൽ ദിവ്യകാരുണ്യ ഭക്തി നൽകി അനുഗ്രഹിക്കുന്നു. വെറും അപ്പം മാത്രമാണിതെന്ന് വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്ന മകന്റെ മേല് ഇതാ ഡെലിവറൻസ് സമയത്ത് ബന്ധനം അഴിഞ്ഞു പോയി. വിശ്വാസത്തിന്റെ മേഖലയുടെ ബന്ധനം അഴിഞ്ഞു പോകുന്ന വിശ്വാസത്തിന്റെ അരുവി കർത്താവ് അയക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഒത്തിരിയേറെ അന്യ ദൈവ ആരാധനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആ ബന്ധനം ഇപ്പൊ അഴിഞ്ഞു പോകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ശിരിരി വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് മക്കൾക്ക് മാത്സ് പഠിക്കാൻ കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻ കടുത്ത വർഷങ്ങളായിട്ടുള്ള മേഖലയ്ക്ക് സൗഖ്യം വ്യാപരിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിച്ചോണ്ടിരുന്ന മക്കളെ, വീണ്ടും കർത്താവ് മദ്യപാന കുപ്പികളെ ഉപേക്ഷിക്കാൻ പലർക്കും കർത്താവ് ക്രമം നൽകുന്നു. മദ്യപാനത്തിന്റെ ബന്ധനം ഈ സമൂഹത്തിൽ ഒത്തിരി വിട്ടുപോകുന്നതായിട്ട് വെളിപ്പെടും. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ദൈവശക്തി വ്യാപരിക്കുന്നു. യേശുവേ, മദ്യപാനത്തിന്റെ ദുരാത്മാക്കള് ഈ സമൂഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ, കെട്ടഴിഞ്ഞു പോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഇതാ
തീരുമാനമെടുക്കുന്നു. സമയത്ത് വരാൻ കർത്താവ് ഒരു മകന് കർത്താവ് അഭിഷേകം ചെയ്യുന്നു. കാൽമുട്ടുകളുടെ വേദന കർത്താവ് സൗഖ്യം നൽകുന്നു. കാൽ വെള്ളയുടെ വേദന, കാൽ വെള്ളയ്ക്കകത്ത് വേദനയുള്ള സൗഖ്യം നൽകുന്നതായിട്ട് വെളിപ്പെടുന്നു. നടുവേദനയ്ക്ക് കർത്താവ് ഇപ്പൊ നടുവേദന ശക്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു മകൾക്ക് കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഓ, മരണവുമായിട്ട് ബന്ധപ്പെട്ട ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. നൊണയുടെ ദുരാത്മാക്കള് നാവിൽ നിന്ന് പുറത്തള്ളപ്പെടുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന വിമോചനത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഈ സമൂഹത്തിലേക്ക് അവിടുത്തെ കരം നീട്ടി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒരിക്കൽ കൂടി ആശീർവദിക്കുകയാണ്. ഈശോ തന്നെയാണ് ആശീർവദിക്കുന്നത്. കരങ്ങൾ ഈശോയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ കർത്താവിനെ വിളിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ സ്പർശിച്ചതിന് നന്ദി പറയും, നന്ദി പറയും. യേശുവേ 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 ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ മൃദത്തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന